ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പില് ബിജെപി നേതൃത്വം നൽകുന്ന എന്ഡിഎ വീഴ്ത്താന് പമ്പൻ നീക്കങ്ങളുമായാണ് ഇന്ത്യ സെക്കൻഡറിന്റെ പ്രകടനപത്രിക പുറത്തിറക്കിയത് ജനപ്രിയ വാഗ്ദാനങ്ങൾ ഏറെ അടങ്ങിയ സംയുക്ത പ്രകടന പത്രികയാണ് മുന്നണി പുറത്തുവിട്ടിരിക്കുന്നത് തൊഴിൽ രഹിതരായ യുവാക്കളെയും ദരിദ്രരെയും ലക്ഷ്യമിടുന്ന സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റ് ഇന്ത്യ സഖ്യകക്ഷികളുടെ നേതാക്കൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് പ്രകടനപത്രിക പുറത്തുവിട്ടത് ന്യായ്പത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രകടന പത്രിക ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് ഏറെ ഉറപ്പുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് യുവാക്കൾക്ക് പത്ത് ലക്ഷം തൊഴിലുകൾ സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നാണ് സഖ്യത്തിന്റെ പ്രകടന പത്രിക അവകാശപ്പെടുന്നത് കൂടാതെ പാവപ്പെട്ടത് ർക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും അവകാശപ്പെടുന്നു എസ് സി എസ് ടി വിഭാഗത്തിന്റെ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രണന പത്രികയിൽ പരാമർശിച്ചിട്ടുണ്ട് എസ് ടി വിഭാഗത്തിന് ഇരുപത്തിയെട്ട് ശതമാനവും എസ് സി വിഭാഗത്തിന് പന്ത്രണ്ട് ശതമാനവും ഒ ബി സിക്ക് ഇരുപത്തിയേഴ് ശതമാനവും സംവരണം വർദ്ധിപ്പിക്കുമെന്നാണ് വാഗ്ദാനം ഇതുകൂടാതെ സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ കൈയിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങളും യഥേഷ്ടം പ്രണന പത്രികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ സഖ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറിന് നാനൂറ്റി അൻപത് രൂപയാക്കും എന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പ്രധാനമായും വനിതാ വോട്ടർമാരെയും വീട്ടമ്മമാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്രഖ്യാപനം കൂടാതെ സംസ്ഥാനത്തെ റേഷൻ വിഹിതത്തിൽ വർധനവ് കൊണ്ടുവരുമെന്ന ജനകീയ പ്രഖ്യാപനവും ഈ പ്രകടനപത്രികയിൽ ഇന്ത്യ സഖ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ഏഴ് കിലോ വീതം റേഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വനിതകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ധനസഹായം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം കർഷകർക്ക് തുണയാവാനായി താങ്ങുവില ഉയർത്തൽ എന്നിങ്ങനെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ കുടക്കീഴിൽ ജെ കോൺഗ്രസ് ആർ ജെ ഡി ഇടതുപാർട്ടികൾ എന്നിവരാണ് മത്സരിക്കുന്നത് കൂടാതെ പ്രതിപക്ഷമായ എൻഡിഎയിൽ ബിജെപിക്കു പുറമെ ജെഡിയു എ ജെ എസ് യു എൽ ജെ പി എന്നീ കക്ഷികളുമുണ്ട് നവംബർ പതിമൂന്ന് ഇരുപത് തീയതികളിൽ രണ്ട് ഘട്ടമായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫലം വരുന്നത് നവംബർ ഇരുപത്തിമൂന്നിനായിരിക്കും നിലവിൽ ഇന്ത്യ ഇന്ത്യസഖ്യത്തിനാണ് സംസ്ഥാനത്ത് വിജയസാധ്യത